ദൈവത്തിന്റെ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. 91-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം 91-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. 91-ാം സങ്കീർത്തനം ആരാണ് എഴുതിയതെന്നതിനെ പറ്റി വേദപ്രതാക്കന്മാരുടെ ഇടയിൽ രണ്ട് അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. മോശയാണ് ഈ സങ്കീർത്തനം എഴുതിയതെന്ന് ഭൂരിപക്ഷം വേദപ്രതാക്കന്മാരും അവകാശപ്പെടും. അങ്ങനെ അവകാശപ്പെടുന്നവർ എടുക്കുന്ന ന്യായം, ഇതിന്റെ തലേ സങ്കീർത്തനം മോശയുടെ സങ്കീർത്തനമാണ് 90-ാം സങ്കീർത്തനം. അതുകൊണ്ട് അതോടൊപ്പം ചേർന്ന് കിടക്കുന്ന ഈ 91-ാം സങ്കീർത്തനവും മോശയുടെ സങ്കീർത്തനമെന്നാണ്. അതുപോലെ തന്നെ 91-ാം സങ്കീർത്തനം തുടങ്ങുന്നത് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ പറ്റി പ്രതിപാദിച്ചുകൊണ്ടാണ്. ആ പ്രസ്താവന പറയുവാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി മോശയാണ്. അത്യുന്നതന്റെ മറവിൽ മറഞ്ഞിരുന്ന, ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തി മോശയാണ്. ആ മോശയ്ക്ക് മാത്രമേ ആ പ്രസ്താവനയോടുകൂടി ആ സങ്കീർത്തനം തുടങ്ങുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മോശയാണ് ഈ സങ്കീർത്തനം എഴുതിയതെന്ന് ഭൂരിപക്ഷം വേദപ്രതാക്കന്മാരും അവകാശപ്പെടുമ്പോൾ തന്നെ ഒരു ന്യൂനപക്ഷം വേദപ്രതാക്കന്മാർ ഈ സങ്കീർത്തനം മോശയല്ല, ദാവീദാണ് എഴുതിയത് എന്ന് അവകാശപ്പെടുന്നവരാണ്. അങ്ങനെ അവകാശപ്പെടുന്നവർ എടുക്കുന്ന ന്യായം, ഈ 91-ാം സങ്കീർത്തനത്തിന്റെ ഭാഷാശൈലി ദാവീദിന്റെ ഭാഷാശൈലിയാണ്. ദാവീദിന്റെ ഭാഷാശൈലി തന്നെ പറ്റി പറയുമ്പോൾ ഞാൻ, എന്നെ, എനിക്ക് ഇത്യാദി പദങ്ങൾ ഉപയോഗിക്കാതെ മറ്റൊരാളെ പറ്റി പറയുന്നത് പോലെ നിനക്ക്, അവന് എന്ന് പറയുന്നത് ദാവീദിന്റെ ഭാഷയാണ്. ഉദാഹരണമായി 103-ാം സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നു, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. എന്റെ അകൃത്യം മോചിക്കുന്നു എന്ന് പറയുന്നതിന് പകരം നിന്റെ അകൃത്യം മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഇത് ദാവീദിന്റെ ഭാഷയാണ്. മറ്റൊരു സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നു, യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കട്ടെ. രാജാവ് അവൻ തന്നെയാണ്. ഞാൻ നിന്റെ ബലത്തിൽ സന്തോഷിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം മറ്റേതോ രാജാവിനെ പറ്റി പറയുന്നത് പോലെ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കട്ടെ. ഈ ഭാഷയാണ് 91-ാം സങ്കീർത്തനത്തിലെയും ഭാഷ. ഉദാഹരണമായി 3-ാം വാക്യം 91-ാം സങ്കീർത്തനം 3-ാം വാക്യം അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. നിന്നെ എന്ന് പറയുന്നത് ദാവീദിന്റെ ഭാഷയാണ്. തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ ഈ പദങ്ങൾ താഴെ നമുക്ക് കാണുവാനായി കഴിയുന്നു. ഈ തെളിവെടുത്തുകൊണ്ട് ദാവീദാണ് ഈ പാട്ട് പാടിയത് എന്ന് ചിലർ അവകാശപ്പെടുന്നു. എഴുത്തുകാരനല്ല നമ്മുടെ പ്രതിവാദ വിഷയം. മോശയാകട്ടെ, ദാവീദാകട്ടെ, അല്ലെങ്കിൽ ആസാഫ് ആകട്ടെ, ഗോതപുത്രന്മാരാകട്ടെ, ആരെങ്കിലും ആകട്ടെ, സങ്കീർത്തനക്കാരൻ ഈ പാട്ടുപാടി മുന്നോട്ട് വന്നു. പാട്ടുപാടി മുന്നോട്ട് കൊണ്ടുവന്ന സങ്കീർത്തനക്കാരനെ കൊണ്ട് ഈ പാട്ടുപാടി അവസാനിപ്പിക്കുവാൻ ദൈവം അനുവാദം കൊടുക്കാതെ ദൈവം ഈ പാട്ടേറ്റെടുത്ത് പാടി ഈ പാട്ട് അവസാനിപ്പിച്ചത് പാട്ട് തുടങ്ങിയ വ്യക്തിയല്ല, ദൈവമാണ് ഈ പാട്ടുപാടി അവസാനിപ്പിച്ചത്. 16 വാക്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിലുള്ളത്. ആദ്യത്തെ 13 വാക്യങ്ങൾ മാത്രമേ പാടിത്തുടങ്ങിയ വ്യക്തിയെ കൊണ്ട് പാടുവാൻ ദൈവം അനുവാദം കൊടുത്തുള്ളൂ. 14, 15, 16 വാക്യങ്ങൾ അത് പാടിത്തുടങ്ങിയ സങ്കീർത്തനക്കാരനല്ല പാടിയത്. 14-ാം വാക്യം അവൻ എന്നോട് വച്ചിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ഇത് ആര് പാടി? മോശ പാടിയതല്ല, ദാവീദ് പാടിയതല്ല, വിടുവിപ്പാൻ കഴിയുന്ന ദൈവം പാടിയതാണ്. അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ആര് പാടി? ഉയർത്തുവാൻ കഴിയുന്ന ദൈവമാണ് പാടിയത്. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തു. ദീർഘായുസുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഈ 3 വാക്യങ്ങൾ ദൈവം പാടിയതാണ്. 180 സങ്കീർത്തനങ്ങളിൽ ഈ സങ്കീർത്തനത്തിന്റെ മാത്രം പ്രത്യേകതയാണ് പാടിത്തുടങ്ങിയ വ്യക്തിയെ കൊണ്ട് പാട്ടുപാടി അവസാനിപ്പിക്കാതെ ദൈവം പാട്ടേറ്റെടുത്ത പാടി അവസാനിപ്പിച്ചു.
ഞാനൊരു ദിവസം ദൈവസന്നിൽ ഇരുന്ന ഈ ചിന്ത എന്റെ മനസ്സിൽ വന്നപ്പോൾ ഇതിന്റെ കാര്യം എന്താണെന്ന് ഞാനിങ്ങനെ ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. എന്റെ മനസ്സിൽ വന്ന ചിന്ത ഞാൻ പറയാം. ഇതിന്റെ തലേ വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തെ നോക്കി എന്ത് പ്രഖ്യാപിച്ചുവോ, എന്ത് വിളിച്ചു പറഞ്ഞുവോ, അതിന്റെ മറുപടിയാണ് ദൈവം തന്റെ പാട്ടിൽ കൊടുക്കുന്നത്. ഉദാഹരണമായി ആ 91 സങ്കീർത്തന 3 വാക്യത്തിൽ അവൻ നിന്നെ അല്ലെങ്കിൽ എന്നെ വേട്ടക്കാരന്റെ കടിയിൽ നിന്ന് നാശകരമായ മഹാമാരിയിൽ നിന്ന് എന്റെ ദൈവം എന്നെ വിടുവിക്കും, ദൈവം എന്നെ വിടുവിക്കുമെന്ന് ഉറച്ചു പറഞ്ഞ ഭക്തനെ നോക്കിക്കൊണ്ട് ദൈവം കൊടുക്കുന്ന മറുപടിയാണ് 14 വാക്യം. അതെ, ഞാൻ നിന്നെ വിടുവിക്കും, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ വിടുവിക്കും, എന്റെ ദൈവം വിടുവിക്കുമെന്ന് പറഞ്ഞവനെ നോക്കിക്കൊണ്ട് ദൈവം കൊടുക്കുന്ന മറുപടിയാണ് ഞാൻ വിടുവിക്കുന്നവനാ. അതിന്റെ 8 വാക്യത്തിൽ എന്റെ കണ്ണുകൊണ്ട് നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം ഞാൻ കാണും, ഞാൻ ചിലത് കാണും എന്ന് പറഞ്ഞ ഭക്തനെ നോക്കിക്കൊണ്ട് ദൈവം കൊടുക്കുന്ന മറുപടിയാണ് ഒടുവിലത്തെ വാക്യം. അതെ, നീ കാണും എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. കാണുമെന്ന് പറഞ്ഞ ഭക്തനോട് ദൈവം പറയുന്നു, ഞാൻ നിനക്ക് ചിലത് കാണിക്കാൻ പോകുകയാണ്. എന്താണ് കാണിക്കുമെന്ന് ദൈവം പറഞ്ഞത്? എന്റെ രക്ഷയെ. സങ്കീർത്തനക്കാരൻ എന്താണ് വിളിച്ചു പറഞ്ഞത്? 8 വാക്യത്തിൽ നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും എന്ന് പറഞ്ഞവനോട് ദൈവം പറഞ്ഞു, എന്റെ രക്ഷയെ കാണിക്കും. ഇതിന് നല്ലൊരു ദൃഷ്ടാന്തം ബൈബിളിലുണ്ട്. ഇസ്രായേൽ മക്കൾ പെസഹ കുഞ്ഞാടിന്റെ ചോരത്തളിയാൽ വിടുതൽ പ്രാപിച്ച ചെങ്കടലിന്റെ തീരത്തെത്തി. പുറകെ ഫറവോന്റെ സൈന്യവും വരുന്നു, മുമ്പിൽ ചെങ്കടൽ. ദൈവജനം നിലവിളിക്കുമ്പോൾ മോശ നിന്നുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 14 അധ്യായം 13-14 വാക്യങ്ങളിൽ, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഉറച്ചു നിൽക്കണം, ദൈവം ഇന്ന് നിങ്ങൾക്ക് വരുത്തുവാനിരിക്കുന്ന രക്ഷ ഇന്ന് നിങ്ങൾ കാണാൻ പോകുക. ദൈവത്തിന്റെ രക്ഷ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞിട്ട് അടുത്ത ദൈവം പറയുന്നു, ഇന്ന് കണ്ട മിസ്രയീമിനെ നിങ്ങൾ ഒരു നാളും കാണുകയില്ല. ദൈവം കൊടുക്കാനിരിക്കുന്ന രക്ഷ എന്താ? കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഈ ജനത്തെ പീഡിപ്പിച്ച മിസ്രയീമിനെ ഇനി ഒരിക്കലും കാണാതെ വണ്ണം ചെങ്കടൽ മുക്കി കളഞ്ഞുകൊണ്ട് ദൈവം തന്റെ രക്ഷയെ ആ ജനത്തിന് കാണിച്ചു കൊടുത്തു. ദൈവം പാടിയ ഈ പാട്ടിൽ 7 വാഗ്ദത്തങ്ങളാണ് ദൈവം തന്റെ ഭക്തന് കൊടുക്കുന്നത്. 1 വാഗ്ദത്തം, ഞാൻ വിടുവിക്കും. ഒരൊറ്റ വ്യവസ്ഥ അവിടെ വെച്ചിട്ടുണ്ട്, എന്നോട് പറ്റിയിരുന്നാൽ. ആർക്കാണ് വിടുതൽ? പറ്റിയിരിക്കുന്നവർക്കാണ്. ഇത് നല്ല ദൃഷ്ടാന്തം യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായത്തിലുണ്ട്. അന്തി അത്താഴത്തിന് കർത്താവും തന്റെ ശിഷ്യന്മാരും ഇരിക്കുമ്പോൾ യേശു സ്നേഹിച്ച ഒരുത്തൻ, അല്ലെങ്കിൽ അപ്പോസ്തലനായ യോഹന്നാൻ, യേശുവിനെ നെഞ്ചോട് ചാഞ്ഞിരിക്കുകയാണ്. ഈ യോഹന്നാനെ വേദപ്രതാക്കന്മാർ വിളിക്കുന്നത് ഇസ് ബൂസം ഫ്രണ്ട്, അവന്റെ മാർവിടത്തിലെ സ്നേഹിതനാണ്. ഇങ്ങനെ പറ്റിയിരിക്കുമ്പോൾ ഒരു വഴിമുട്ടിക്കുന്ന ചോദ്യം കർത്താവ് തൊടുത്തുവിട്ടു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. ഈ ചോദ്യം തൊടുത്തുവിട്ടപ്പോൾ അകന്നു മാറിയിരിക്കുന്ന പത്രോസ് യേശുവിനെ നെഞ്ചോട് ചാഞ്ഞിരിക്കുന്ന യോഹന്നാനെ ഒന്ന് ആംഗ്യം കാണിച്ചു, അതാരെന്ന് ചോദിക്കുവാൻ. ഇവിടെ നമുക്ക് പത്രോസിനോട് ചോദിക്കാൻ കൊള്ളാവുന്ന ചില നല്ല ചോദ്യങ്ങളുണ്ട്. നീയല്ലേ 1 അപ്പോസ്തലൻ, നീ അങ്ങോട്ട് ചോദിക്കാൻ. എല്ലാറ്റിനും അഭിപ്രായം പറയാനും മുമ്പിൽ ചാടാനും നീയല്ലേ 1, നീ അങ്ങോട്ട് ചോദിക്ക. പക്ഷെ ഇവൻ ചോദിച്ചില്ല. ഇതിന് 2 ചിന്ത എന്റെ മനസ്സിലുണ്ട് ഇവൻ ചോദിക്കാതിരിക്കുന്നതിന്റെ. 1 ചിന്ത, ഇവനങ്ങ് ചോദിക്കാന്ന് വെച്ചോ, കർത്താവേ അതായത്, ഉടനെ കർത്താവ് പറയുക, പത്രോസെ നീ തന്നെയാ, ഇത് പറഞ്ഞു പോയാൽ ഇവൻ കുഴപ്പത്തിലാകും, അതുകൊണ്ട് ഇവൻ ഈ ഭാഗ്യ പരീക്ഷണത്തിന് മുതിർന്നില്ല. 2 ചിന്ത, ഈ ചോദ്യം ചോദിക്കുവാൻ ഈ പന്തിയിൽ ഒരുവനെ അവകാശമുള്ളൂ, അതവനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ശിഷ്യനാകട്ടെ. ഈ യോഹന്നാൻ യേശു നെഞ്ചോട് ഒന്നും കൂടെ ചാഞ്ഞു, കർത്താവേ അതായതെന്ന് ചോദിച്ചു. ആ വഴിമുട്ടിക്കുന്ന ചോദ്യത്തിന് യേശുവിനോട് പറ്റിയിരുന്ന ആ ശിഷ്യൻ മുഖാന്തരം വിടുതൽ ലഭിച്ചു. ആർക്കാണ് വിടുതൽ?
പറ്റിയിരിക്കുന്നവർക്ക് വിടുതൽ. രണ്ടാമത്തെ വാഗ്ദത്തം, അതല്ല എന്റെ ചിന്താവിഷയം. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ വേഗം മടങ്ങി വരുന്നു. ഈ ദൈവം പാടിയ പാട്ടിലെ രണ്ടാമത്തെ വാഗ്ദത്തം ഉയർത്തും. അതിനും ഒരു വ്യവസ്ഥ അവിടെ വെച്ചിട്ടുണ്ട്, എന്റെ നാമത്തെ അറിയാൻ. അങ്ങനെയെങ്കിൽ നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ നാമത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അനേകം പ്രത്യേകതകൾ ഞാൻ വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും സമയപരിധി നിമിത്തം 7 പ്രത്യേകതകൾ മാത്രം ഞാൻ ചൂണ്ടിക്കാട്ടാം. 7 വാക്യങ്ങൾ വായിക്കാം. നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ നാമത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഈ നാമം രക്ഷിക്കുന്ന നാമമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4:12. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4:12. മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും. യേശുവിന്റെ നാമത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഇത് മാത്രമാണ്, രക്ഷിക്കുന്ന നാമം. പണ്ടൊക്കെ നമ്മുടെ നാടുകളിൽ സർവമത സമ്മേളനങ്ങളൊക്കെ കൂടും. ഹിന്ദുവും മുസൽമാനും ജൈനനും ക്രിസ്ത്യാനിയും എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടും. അന്ന് അവിടെ കേൾക്കുന്ന ഒരു വാചക കസരത്തുണ്ട്, എല്ലാ നദികളും ഒഴുകി സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് പോലെ എല്ലാ മതങ്ങളും ഒഴുകി പരബ്രഹ്മത്തിൽ ചെന്ന് അലിഞ്ഞു ചേരും. ഇത് കേൾക്കുന്ന ക്രൈസ്തവ നേതാക്കളും ആമീനും ഓമും പറഞ്ഞ് വിധിയുമ്പോൾ എല്ലാ വഴികളും അങ്ങ് ചെല്ലുകയില്ല. അങ്ങ് ചെല്ലുവാൻ ഏക വഴിയേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. യേശുവിന്റെ നാമമാണ് രക്ഷിക്കുന്ന നാമം, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കുന്ന ഏക നാമം യേശുവിന്റെ നാമം മാത്രമാണ്. ആ നാമത്തെയാണ് ഇന്ന് രാത്രി നാം ഒന്നിച്ചുയർത്തുന്നത്. അപ്പോൾ യേശുവിന്റെ നാമത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഇത് രക്ഷണ്യ നാമമാണ്. യേശുവിന്റെ നാമത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത ഇത് സൗഖ്യദായക നാമമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3:6. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. യേശുവിന്റെ നാമം സൗഖ്യമാക്കുന്ന നാമമാണ്. ആ സൗഖ്യമാക്കുന്ന നാമം അന്ന് മാത്രമല്ല, ഇന്ന് രാത്രിയിലും നമ്മെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നുണ്ട്. സൗഖ്യമാക്കുന്ന നാമം യേശുവിന്റെ നാമമാണ്. യേശുവിന്റെ നാമത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത, ഈ നാമമാണ് നമ്മെ അഭിഷേകം ചെയ്ത നാമം. ഉത്തമഗീതം 1:3. ഉത്തമഗീതം 1:3. നിന്റെ തൈലം നിന്റെ സൗരഭ്യമായത്, നിന്റെ നാമം പകർന്ന തൈലം പോലെ. ഇത് യേശുക്രിസ്തുവിന്റെ നാമത്തെ പറ്റിയുള്ള പ്രവചനമാണ്. നിന്റെ നാമം പകർന്ന തൈലം പോലെയാണ്. ഈ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:33. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:33. അവർ ദൈവത്തിന്റെ വലത്തെ ഭാഗത്തേക്ക് ആരോഹണം ചെയ്ത പരിശുദ്ധാത്മാവ് എന്ന വാക്തത്വം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. യേശുവിന്റെ നാമം അഭിഷേകം ചെയ്യുന്ന നാമമാണ്. കർത്താവ് അറിയുണ്ടായി, ഞാൻ പോകുന്നത് പ്രയോജനം, പോകാഞ്ഞാലോ പരിശുദ്ധാത്മാവ് വരികയില്ല. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത പിതാവിങ്കിൽ നിന്ന് വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ വാങ്ങി അവൻ പകർന്നു തന്നു. യേശുവിന്റെ നാമം നമ്മെ അഭിഷേകം ചെയ്ത നാമമാണ്. യേശുവിന്റെ നാമത്തിന്റെ നാലാമത്തെ പ്രത്യേകത, എല്ലാ നാമത്തിനും മേലായ നാമം യേശുവിന്റെ നാമമാണ്. ഫിലിപ്പ്യാലേഖനം 2:9-10. ഫിലിപ്പ്യാലേഖനം 2:9-10. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അടുത്തത്, അങ്ങനെ യേശുക്രിസ്തുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. യേശുവിന്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാണ്. ഈ നാമം വഹിക്കുന്ന നമ്മെയും ഈ നാമം ഉയർത്തുന്നതാണ്. ഇന്ന് നമുക്കുള്ള ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും എല്ലാ നിദാനം ഈ നാമത്തെ അറിയുവാൻ, ഈ നാമത്തെ കൈക്കൊള്ളുവാൻ ഇടിയാഴ്ത്തുന്നത് കൊണ്ടാണ്.
യേശുവിന്റെ നാമം നമ്മെ ഉയർത്തുന്ന നാമമാണ്. യേശുവിന്റെ നാമത്തിന്റെ അഞ്ചാമത്തെ പ്രത്യേകത കൂടെ ഇരിക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. മത്തായി സുവിശേഷം 1:22 മത്തായി എഴുതിയ സുവിശേഷം 1:22 കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കും. യേശു എന്ന നാമത്തിന്റെ അർത്ഥം, ഇമ്മാനുവേൽ എന്ന നാമത്തിന്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ. നമ്മോട് കൂടെ ഇരിക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. അതുകൊണ്ടാണ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ കർത്താവ് പറയുകയുണ്ടായി, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്. അവന്റെ നാമത്തിന്റെ അർത്ഥം പോലെ തന്നെ കൂടെ ഇരിക്കുകയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ആറാമത്തെ പ്രത്യേകത, നമുക്ക് വിശുദ്ധീകരണവും നീതീകരണവും തന്നത് യേശുവിന്റെ നാമത്താലാണ്. 1 കൊരിന്ത്യർ 6:11 നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ നാം ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചത് യേശുവിന്റെ നാമത്താലാണ്. ഈ ആറ് പ്രത്യേകതകൾ നമുക്ക് സന്തോഷം നൽകുന്ന വസ്തുതകളാണ്. എന്നാൽ യേശുവിന്റെ നാമത്തിന് ഏഴാമതൊരു പ്രത്യേകത കൂടിയുണ്ട്, അപമാനം സഹിപ്പാൻ നമ്മെ യോഗ്യരാക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 5:41 അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 5:41 തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ ഈ നാമമാതെല്ലാം ഏന്തിയിട്ടുണ്ടോ അവക്കെല്ലാം ഈ ലോകത്തിൽ അപമാനമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറയുണ്ടായി മത്തായി സുവിശേഷം 10:22 എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. ഈ കർത്താവിന്റെ നാമം ഏന്തുന്ന ദൈവമക്കൾക്ക് പകയുണ്ട്, നിന്ദയുണ്ട്, ദുഷിയുണ്ട്. പച്ചമതത്തോട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഉണക്കമതമായി നമ്മോട് ഇതിൽ അധികം ചെയ്യുമെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. ഒരു തിരഞ്ഞെടുപ്പിന്റെ വക്കിൽ മോശ എത്തിയപ്പോൾ മിസ്രയീമിലെ സകല നിക്ഷേപങ്ങളെക്കാളും ദൈവജനത്തോട് ചേർന്ന് കഷ്ടം അനുഭവിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തു. ക്രിസ്തുവിന്റെ നിന്ദ ആ ഭക്തൻ വലിയ ധനമെന്നെണ്ണി പ്രതിഫലം നോക്കിയതുകൊണ്ട്. അങ്ങനെയെങ്കിൽ ഈ നാമം അപമാനം സഹിപ്പാൻ നമ്മെ യോഗ്യരാക്കുന്ന നാമമാണ്. ഞാൻ മടങ്ങി വരുന്നു, ഈ കർത്താവിന്റെ നാമം നമ്മെ ഉയർത്തുന്നു. അപ്പൊ ദൈവം പാടിയ പാട്ടിലെ രണ്ടാമത്തെ വാഗ്ദത്തം നമ്മെ ഉയർത്തുന്ന അല്ലെങ്കിൽ ആ നാമമാണ് യേശുവിന്റെ നാമം. അവന്റെ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. മൂന്നാമത്തെ വാഗ്ദത്തം, ഞാൻ ഉത്തരമരുളും. അതിനൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. നാലാമത്തെ വാഗ്ദത്തം, കൂടെ ഇരിക്കും. ആ കാലം അവിടെ എഴുതിയിട്ടുണ്ട്, കഷ്ടകാലത്ത്, സുഖകാലത്ത്, ആരോഗ്യമുള്ളപ്പോൾ, സൗന്ദര്യമുള്ളപ്പോൾ, പണമുള്ളപ്പോൾ കൂടെ ഇരിക്കാൻ അനേകരെ കാണും. ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ലോക സ്നേഹത്തിന്റെ പൊയ്മുഖങ്ങളും കപടവേഷങ്ങളും വെളിപ്പെടും. യോഹന്നാന്റെ സുവിശേഷം 13:1 ഒരു മനോഹരമായ പദം ഇങ്ങനെയുണ്ട്, ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവനവരെ അവസാനത്തോളം സ്നേഹിച്ചു. കർത്താവ് ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അവസാനം വരെ സ്നേഹിക്കുന്നതാണ് യേശുവിന്റെ സ്നേഹം. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ സ്നേഹിക്കാൻ പലത് കാണും, ആരോഗ്യം നഷ്ടപ്പെടട്ടെ, സൗന്ദര്യം നഷ്ടപ്പെടട്ടെ, ലോകത്തിന്റെ കപടവേഷങ്ങൾ വെളിപ്പെടും. എന്നാൽ നമുക്ക് ആരോഗ്യമുള്ളപ്പോഴും ആരോഗ്യമില്ലാതെ പോകുമ്പോഴും, സൗന്ദര്യമുള്ളപ്പോഴും അത് നഷ്ടപ്പെടുമ്പോഴും, ജീവിതത്തിന്റെ എല്ലാ വേളകളിലും ഒരുപോലെ കൂടെ ഇരിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ നമ്മുടെ ജീവന്റെ ദാതാവായ കർത്താവ് മാത്രമാണ്. കഷ്ടകാലത്ത് കൂടെ ഇരിക്കും. അടുത്ത വാഗ്ദത്തം, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. നമ്മളത് വായിച്ചു വിടും, അതിന് ചിലപ്പോൾ കനത്ത വില കൊടുക്കേണ്ടതായി വരും. ദൈവനാമം നമ്മളിൽ മഹത്വപ്പെടുത്തുവാൻ ഒരു ദൃഷ്ടാന്ത തിരുവചനത്തിൽ ചൂണ്ടിക്കാണിച്ചാൽ, ലാസർ ദീനമായി കിടക്കുമ്പോൾ കർത്താവിനെ ക്ഷണിച്ചു, കർത്താവിനെ അറിയിച്ചു, കർത്താവ് കൊടുത്ത മറുപടി, ഈ ദീനം അവന്റെ മരണത്തിനായിട്ടല്ല,
ദൈവനാമം മഹത്വപ്പെടുത്താനാണ്. എന്നാൽ ആ മഹത്വപ്പെടുത്തുവാൻ ആ പാവപ്പെട്ട സഹോദരിമാർക്ക് കൊടുക്കേണ്ടി വന്ന വില വലിയതായിരുന്നു. ഈ ലാസ ദീനമായി കടന്ന ദിനങ്ങളിൽ ഒന്നും കർത്താവ് അവിടെ ചെന്നില്ല. ഇനിയും ഇവൻ മരിച്ചു അന്നുമേ ചെയ്യുന്നില്ല. നാല് ദിവസവും കർത്താവ് ചെന്നില്ല. നാലാം ദിവസമാണ് കർത്താവ് കടന്നു എന്നത്. മരിച്ച ലാസരെ ഉയർപ്പിച്ചത് ദൈവനാമം ബേദാനിയയിൽ മഹിമപ്പെടാൻ ഇടിയാഴ്ത്തു എന്നത്. അതിന് കൊടുക്കേണ്ടി വന്ന വില വലിയതായിരുന്നു. ദൈവം വിടിവിച്ച മഹത്വപ്പെടുത്തു. ആറാമത്തെ വാഗ്ദത്തം തൃപ്തി വരുത്തും. എന്തിന്റെ തൃപ്തി? ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. ഏഴാമത്തെ ഒടുവിലത്തെ വാഗ്ദത്തം ഞാൻ കാണിച്ചു കൊടുക്കും. എന്ത് കാണിച്ചു കൊടുക്കും? എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവത്തിന്റെ ഈ പാട്ടിൽ ഈ ഏഴ് വാഗ്ദത്തങ്ങളാണ് ദൈവം തന്റെ ഭക്തന് കൊടുത്തത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ നിത്യമായ ചിറകുകളിൽ ഉള്ളതായ ഏഴ് അനുഗ്രഹങ്ങളെ പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ ചിന്താ വിഷയം. ദൈവത്തിന്റെ നിത്യമായ ചിറകളിലുള്ള ഏഴ് അനുഗ്രഹങ്ങൾ ബൈബിളിലുണ്ട്. നാം വായിച്ച കുതിവാക്യം വീണ്ടും ഒരു വട്ടം കൂടെ നമുക്ക് വായിക്കാം. 91-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. 91-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. ദൈവത്തിന്റെ നിത്യമായ ചിറകളിലുള്ളതായ ഒന്നാമത്തെ അനുഗ്രഹം, ഇത് ശരണത്തിന്റെ ചിറക. ദൈവത്തിന്റെ ചിറക ശരണത്തിന്റെ ചിറകെന്ന വേദപുസ്തകത്തിൽ അനേകം വാക്യങ്ങളുണ്ടെങ്കിലും മൂന്ന് വാക്യങ്ങൾ മാത്രം സങ്കീർത്തനത്തിനോടെ നമുക്ക് വായിക്കാം. ദൈവത്തിന്റെ ചിറക ശരണത്തിന്റെ ചിറക. 36-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം. 36-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം. ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയത്. മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കും. നിന്റെ ചിറകിൻ നിഴലിൽ മനുഷ്യപുത്രന്മാർ ശരണം പ്രാപിക്കും. ദൈവത്തിന്റെ ചിറക ശരണത്തിന്റെ ചിറക. 57-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. 57-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോളും ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ദൈവത്തിന്റെ ചിറക ശരണത്തിന്റെ ചിറക. 61-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. 61-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ഇവിടെ എല്ലാം നമ്മൾ വായിച്ചു കേട്ടത് ദൈവത്തിന്റെ ചിറക ശരണത്തിന്റെ ചിറകെന്ന. ശരണം എന്ന വാക്ക് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക സംഭവത്തോടുള്ള ബന്ധത്തിലാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ദൈവം മോശിയോട് കൽപ്പിച്ചു, നിങ്ങൾ കനാൻ ദേശത്ത് ചെന്ന് കഴിയുമ്പോൾ ആറ് പട്ടണങ്ങൾ സങ്കേത പട്ടണങ്ങളായി വേർതിരിക്കണം. ഒരുത്തൻ അബദ്ധവശാൽ മറ്റൊരുത്തനെ കൊന്നുപോയാൽ മരിച്ചവന്റെ ബന്ധുജനം രക്തപ്രതികാരകന്മാർ. ഈ കൊലപാതകനെ കൊല്ലും, ഏത് സാഹചര്യത്തിലാണ് കൊല നടന്നതെന്ന് അവരന്വേഷിക്കത്തില്ല. അങ്ങനെ കൊല്ലുവാൻ വരുമ്പോൾ ഇവൻ ഓടി രക്ഷപ്പെടുവാനാണ് ഈ ആറ് സങ്കേത പട്ടണങ്ങൾ നിയമിക്കേണ്ടത്. ഈ സങ്കേത പട്ടണത്തിലേക്ക് ഓടുന്നവനോടുള്ള ബന്ധത്തിലാണ് ശരണമെന്ന വാക്ക് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ കനാൻ ദേശം പിടിച്ചെടുത്തു. യോശുവ മുഖാന്തരം പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ യോർദാന്റെ കിഴക്കേ തീരത്ത് മൂന്ന് പട്ടണങ്ങളും യോർദാന്റെ പടിഞ്ഞാറേ തീരത്ത് മൂന്ന് പട്ടണങ്ങളുമായി ആറ് പട്ടണങ്ങൾ സങ്കേത പട്ടണങ്ങളായി നിയമിച്ചു. യോർദാന്റെ ഇക്കരെ കിടക്കുന്ന മൂന്ന് സങ്കേത പട്ടണങ്ങൾ കേദസ്, ഷെക്കേം, ഹെബ്രോൻ. യോർദാന്റെ അങ്ങേക്കരെ കിടക്കുന്ന മൂന്ന് സങ്കേത പട്ടണങ്ങൾ ബാസർ, രാമോത്ത്, ഗോലാൻ. ഇങ്ങനെ ആറ് പട്ടണങ്ങൾ സങ്കേത പട്ടണങ്ങളായി നിയമിക്കണമെന്ന് ദൈവം മോശമുഖാന്തരം അരുളി ചെയ്തത് യോശുവയുടെ കാലത്ത് യോശുവ അങ്ങനെ വേർതിരിച്ചു. ഈ പഴയ നിയമത്തിൽ കാണുന്ന ഈ ആറ് സങ്കേത പട്ടണങ്ങളും പുതിയ നിയമത്തിലെ ഏക സങ്കേതമായ യേശുക്രിസ്തുവിലേക്ക് വിതറി ചൂണ്ടിയ ഈ കർത്താവാകുന്ന സങ്കേത പട്ടണത്തിലേക്കും ഓടുന്നവനോടുള്ള ബന്ധത്തിൽ സങ്കേതം എന്ന വാക്ക് നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയും. എബ്രായ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം. എബ്രായ ലേഖനം
ആറാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം. മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം. കണ്ടോ, ശരണത്തിനായി ഓടി വന്ന നാം രക്തപ്രതിഘാതകനായ പിശാചിന്റെ കയ്യിൽ അകപ്പെടാതിരിക്കുവാൻ നാം ശരണത്തിന് ഓടി വന്നത് പുതിയ നിയമത്തിലെ ഏക സങ്കേതമായ യേശുക്രിസ്തുവിലാണ്. ഈ സങ്കേത പട്ടണത്തിൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അവൻ തന്റെ തെറ്റ് പട്ടണത്തിലെ മൂപ്പന്മാരോട് ഏറ്റുപറയണം. അബദ്ധവശാലാണ് കൊല നടന്നതെന്ന് തെളിഞ്ഞാൽ ഇവൻ ആ പട്ടണത്തിൽ താമസിക്കാം, എത്ര നാൾ താമസിക്കാം. അന്നത്തെ മഹാപുരോഹിതൻ മരിക്കുന്നിടം വരെ പാർക്കണം. അവന്റെ മരണത്തിന് മുമ്പാണ് വെളിയിൽ ഇറങ്ങുന്നതെങ്കിൽ രക്തപ്രതികാരകന് ഇവന് കൊല്ലുവാൻ അവകാശമുണ്ട്. മഹാപുരോഹിതന്റെ മരണം വരെ ഈ സങ്കേത പട്ടണത്തിൽ പാർക്കണം. സങ്കേതമാകുന്ന ക്രിസ്തുവിൽ അഭയം തേടിയ ഞാനും നിങ്ങളും ഈ സങ്കേത പട്ടണത്തിൽ എത്ര നാൾ പാർക്കണം? നമ്മുടെ മഹാപുരോഹിതന് മരണമില്ലാത്തത് കൊണ്ട് നമ്മുടെ മരണം വരെ ഈ സങ്കേത പട്ടണത്തിൽ പാർക്കണം. അത് മുമ്പാണ് വെളിയിൽ ഇറങ്ങിയാൽ രക്തപ്രതികാരകൻ നമ്മെ തകർക്കുവാൻ സാധ്യതയുണ്ട് എന്നൊരു താക്കീത് അതിനകത്ത് കിടപ്പുണ്ട്. ഉത്തമഗീതത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: പാറയുടെ പിളപ്പിലും കടുത്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, എന്റെ നിഷ്കളങ്കെ, ഞാൻ നിന്റെ മുഖം കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. ഇണപ്രാവ വന്ന് വിളിക്കുന്നിടം വരെ ഈ കുതിപ്രാവ പാറയുടെ പിളപ്പിൽ മറഞ്ഞിരിക്കണം. അതിനു മുമ്പ് പുറത്തിറങ്ങിയാൽ റാഞ്ചൽ പക്ഷികൾ റാഞ്ചുവാൻ സാധ്യതകളുണ്ട്. പിളക്കപ്പെട്ട ക്രിസ്തുവിന്റെ മാർവിടത്തിൽ ഞാൻ നിങ്ങൾ മറഞ്ഞിരിക്കുന്നിടത്തോളം ഇരുട്ടിന്റെ ശക്തികൾക്ക് നമ്മെ അപഹരിക്കുവാൻ കഴിയയില്ല. നമ്മുടെ ഇണ എന്നും അത്യാകാശത്തിൽ വന്ന് വിളിക്കുമോ? അന്നുവരെ പിളക്കപ്പെട്ട പാറയുടെ പിളപ്പിൽ ഞാൻ നിങ്ങളും ശബരി ശരണം കൊള്ളണം. ദൈവത്തിന്റെ ചിറക, ശരണത്തിന്റെ ചിറക, ദൈവത്തിന്റെ നിത്യമായ ചിറകളിലുള്ള രണ്ടാമത്തെ അനുഗ്രഹം. റൂത്തിന്റെ പുസ്തകം രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം. റൂത്തിന്റെ പുസ്തകം രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. അടുത്തത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാ. ദൈവത്തിന്റെ ചിറക ആശ്രയത്തിന്റെ ചിറകാണ്. ലൂത്തിനെ കണ്ട മാത്രയിൽ ബോവസ് പറയുന്ന പ്രസ്താവനയാണ് വായിച്ചു കേട്ടത്: നിന്റെ പ്രവർത്തിക്കവൻ പൂർണ്ണ പ്രതിഫലം തരട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴെ ആശ്രയിച്ചു വന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരും. നവോമിയിൽ ആശ്രയിച്ചല്ല ലൂത്ത് യാത്ര പുറപ്പെട്ടത്, ദൈവത്തിന്റെ ചിറകിൽ ആശ്രയിച്ച് അവൾ മുമ്പോട്ട് കടന്നു വന്നു. അങ്ങനെ ആശ്രയിച്ചു വന്ന അവൾക്ക് ലഭിച്ച പ്രതിഫലം നമുക്കറിയാം. യേശുവിന്റെ വംശാവലിയിൽ ഇവൾക്കും ഒരു സ്ഥാനം ലഭിച്ചു. മത്തായി സുവിശേഷം ഒന്നാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ വംശാവലി എഴുതുന്ന കൂട്ടത്തിൽ ഈ മോവാബിയ സ്ത്രീയായ റൂത്തിനെയും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആശ്രയിക്കുന്നവനെ ഉപേക്ഷിക്കാത്തവൻ. യിരമ്യാ പ്രവചനം പതിനേഴാം അധ്യായം ഏഴാം വാക്യം നമുക്കറിയാം: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വേദപുസ്തകത്തിലെ മധ്യവാക്യമെന്ന് അവകാശപ്പെടുന്ന വാക്യം തന്നെ ഒരു ആശ്രയത്തിന്റെ വാക്യമാണ്. 118 സങ്കീർത്തനം 8 വാക്യം: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവത്തിന്റെ ചിറക, ആശ്രയത്തിന്റെ ചിറക, ദൈവത്തിന്റെ നിത്യമായ ചിതകളിലുള്ള മൂന്നാമത്തെ അനുഗ്രഹം. 63 സങ്കീർത്തനം 7 വാക്യം. 63 സങ്കീർത്തനം 7 വാക്യം: നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ, ആ നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. ദൈവത്തിന്റെ ചിറക ആനന്ദിപ്പിക്കുന്ന ചിറക, ദൈവത്തിന്റെ ചിറക സന്തോഷിപ്പിക്കുന്ന ചിറക, ദൈവത്തിന്റെ ചിറക ആരാധിപ്പിക്കുന്ന ചിറക. നിന്റെ ചിറകിൻ നിഴലിൽ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. ദൈവത്തിന്റെ ചിറക നമ്മെ ആരാധിപ്പിക്കുന്ന ചിറകാണ്. യഹോവയുടെ പെട്ടകം ഗിത്യനായ ഒബേദദോമിന്റെ ഭവനത്തിൽ നിന്ന് ദാവീദ് എടുക്കാൻ ചെന്നു. വ്യവസ്ഥ പ്രകാരമാണ് ഇപ്പോൾ ഈ പെട്ടകം കൊണ്ടുവരുന്നത്.
വിശുദ്ധീകരിച്ച ലേവി പുരോഹിതന്മാർ അവരുടെ ചുമലിൽ ഈ പട്ടകം എടുത്തു. ആ ചുവട് വച്ചപ്പോൾ ദാവീദ് യഹോവയ്ക്ക് ഹോമയാഗം കഴിച്ചു. ദാവീദ് പഞ്ഞുനൂലങ്കി ധരിച്ച ആ പെട്ടകത്തിന്റെ മുമ്പിൽ കുതിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി. ആ നൃത്തം ചെയ്യുന്നതിനിടയ്ക്ക് ജനത്തെ നോക്കിക്കൊണ്ട് ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, പണ്ട് നമ്മൾ ഈ പെട്ടകം ഒന്ന് കൊണ്ടുവന്നു, അന്ന് ദൈവം നമ്മുടെ ഇടയിൽ ഒരു ഛേദമയച്ചു, അന്ന് നാം അവനെ വ്യവസ്ഥ പ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. പാടുന്നതിന്റെ ഇടയ്ക്ക് ദാവീദ് ഇക്കാര്യം പറയുന്നുണ്ട്, പണ്ട് ഈ പെട്ടകം കൊണ്ടുവന്നു, അന്ന് ഛേദം ദൈവം അയച്ചു, കാരണം വ്യവസ്ഥ പ്രകാരമല്ല ഈ പെട്ടകം കൊണ്ടുവന്നത്. സംഭവം നമുക്കറിയാം, 20 വർഷം കുന്നിൻമേലുള്ള അബീനാദാവിന്റെ വീട്ടിലാണ് ഈ പെട്ടകം ഇരുന്നത്. ദാവീദ് പെട്ടകം അന്ന് എടുക്കാനൊന്നു പോയി, കാളവണ്ടിയുമായിട്ടാ പോയത്. കാളിവണ്ടിയിൽ പെട്ടകം വച്ചു. നാഗോന് കളത്തിലെത്തിയപ്പോൾ കാള വീതണ്ടു. ഉസ അവിവേകം പ്രവർത്തിച്ചു, ഉസ പെട്ടകത്തിന് മുമ്പിൽ പട്ടു വീണു. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു. ദാവീദ് ഉറങ്ങലിച്ച് നിൽക്കിയ പെട്ടകത്തിന് മുമ്പിലെ ശവം കിടക്കിയ ദാവീദ് ഭയപ്പെട്ട് തലയും മൂടി തന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ തന്റെ ചേവകരോട് പറഞ്ഞു, ഇനിയും ഈ പെട്ടകം എന്റെ നാട്ടിൽ കൊണ്ടുവരാൻ ഒക്കത്തില്ല, ഇവിടെ ആരുടെയെങ്കിലും വീട്ടിൽ കയറ്റി വയ്ക്കാൻ പറഞ്ഞു. ദാവീദിന്റെ ചേവകന്മാർ ഓരോ വീട്ടുവാതിൽക്കൽ ചെന്ന് മുട്ടാൻ തുടങ്ങി, പെട്ടകം വയ്ക്കട്ടോ, ആർക്കും പെട്ടകം വേണ്ട, കാരണം പെട്ടകത്തിന് മുമ്പിൽ ശവം കിടക്കുക, ആർക്കും പെട്ടകം വേണ്ട. അവിടെ ഒരു ജാതീയ മനുഷ്യനായ ഒബേദദോം, അവൻ ഇസ്രായേലിനല്ല ഹിത്യനാണ്, ആ പാവപ്പെട്ടവൻ പറഞ്ഞു എന്റെ വീട്ടിൽ പെട്ടകം വയ്ക്കാൻ പറഞ്ഞു. ആ നല്ലവന്റെ വീട്ടിൽ 3 മാസമേ ഈ പെട്ടകം ഇരുന്നുള്ളൂ. ആ പെട്ടക നിമിത്തം ദൈവം ഒബേദദോമിനെയും അവന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. അനേകർക്ക് പെട്ടകം വേണ്ടാതിരിക്കുമ്പോൾ, കർത്താവിനെ വേണ്ടാതിരിക്കുമ്പോൾ, ആരാധന വേണ്ടാതിരിക്കുമ്പോൾ, പാപപ്പെട്ടവരായ നമുക്ക് ഈ പെട്ടക സ്വീകരിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. അതുമൂലമുള്ള അനുഗ്രഹം ഉയർച്ചയും മാത്രമേ ഇന്ന് നമുക്ക് അവകാശപ്പെടാനുള്ളൂ. പെട്ടകം സ്വീകരിച്ച ഭക്തനെ ദൈവം അനുഗ്രഹിച്ചു. ഇത് ദാവീദ് അറിഞ്ഞു. ഇപ്പോൾ വ്യവസ്ഥ പ്രകാരമാണ് പെട്ടകം കൊണ്ടുവരുന്നത്. ഈ കാര്യമാണ് ദാവീദ് വിളിച്ചു പറഞ്ഞത്. ഈ ഘോഷയാത്ര ദാവീദിന്റെ നഗരത്തിൽ പ്രവേശിച്ചു. പട്ടണത്തിലെ ബഹളം കേട്ട കൊട്ടാരത്തിലിരുന്ന മീഖൽ രാജ്ഞി കിളിവാതിലൂടെ നോക്കുമ്പോ കണ്ട കാഴ്ച, തന്റെ ഭർത്താവ് ഇസ്രായേലിന്റെ രാജാവ് ദാവീദ് വഴി കിടന്ന് തുള്ളുന്നു, ചാടുന്നു, ഡാൻസ് കളിക്കുന്നു. ഇത് രാജ്ഞിക്ക് അഭിമാന പ്രശ്നമായി. ദാവീദ് ജനത്തെ അനുഗ്രഹിച്ച ശേഷം കുടുംബത്തെ അനുഗ്രഹിക്കാൻ കൊട്ടാരത്തിൽ വരുമ്പോൾ മീഖൽ ദാവീദിന്റെ മുഖത്ത് നോക്കി ചോദിച്ചത്, നിസ്സാരന്മാരിൽ ഒരുത്തൻ തന്നെത്താൻ അനാവൃതനാക്കിയത് പോലെ തന്റെ ദാസന്മാരുടെ ദാസിമാരുടെ മുമ്പിൽ തന്നെത്താൻ അനാവൃതനാക്കിയ ഇസ്രായേലിന്റെ രാജാവ് മഹത്വമുള്ളവനോ? ഇതാ ചോദ്യം. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ വലിയ മഹത്വമായി പോയി. ദാസന്മാരുടെ ദാസിമാരുടെ മുമ്പിൽ കിടന്ന് തുള്ളാനും ചാടാനും ഡാൻസ് കളിക്കാനും വലിയ അഭിമാനമായി പോയി. ഇതിന് ദാവീദ് കൊടുത്ത മറുപടി എന്റെ ഭാഷയെ പറയാൻ പോവുക, എടി ഒത്തിരി നാണക്കേടായി പോയെങ്കിൽ ഇനി ഞാൻ ഈ പരിപാടിക്കില്ല. ഇതല്ല ദാവീദ് പറഞ്ഞത്. ദാവീദിന്റെ മറുപടി, നിന്റെ അപ്പനെ ഈ കൊട്ടാരത്തിൽ നിറക്കി വിട്ടിട്ട് നിന്റെ അപ്പനിരുന്ന സിംഹാസനത്തിൽ നിന്റെ പിതൃഭവനത്തിൽ നിന്ന് ഒരു വ്യക്തിയെ പോലും തിരഞ്ഞെടുക്കാതെ മരുഭൂമിയിൽ ആടുകളെ മേയിച്ച് നടന്ന എന്നെ എന്റെ ദൈവം തിരഞ്ഞെടുത്ത് നിന്റെ അപ്പന് പകരം രാജാവാക്കിയെങ്കിൽ എന്റെ ഉയർത്തിയ ദൈവത്തിന് മുമ്പിൽ ഞാൻ നൃത്തം ചെയ്യും, അവനെ ആരാധിക്കും, ഇതിൽ അധികം ആരാധിക്കും. നീ പറയുന്ന ദാസന്മാരുടെ മുമ്പിൽ ദാസിമാരുടെ മുമ്പിൽ എനിക്ക് മഹത്വമുണ്ടാകും. സ്തോത്രം. ഉയർത്തിയ ദൈവത്തിന് മുമ്പിൽ ആരാധിക്കുവാൻ ദാവീദ് മടികാട്ടിയില്ല. ഇന്ന് രാത്രിയിൽ നാം പരിസരം മറന്ന് ദൈവത്തെ ആരാധിക്കാൻ കാരണം ദൈവത്തിന്റെ ചിറക്, ആനന്ദിപ്പിക്കുന്ന ചിറക്, ഇത് സന്തോഷിപ്പിക്കുന്ന ചിറക. അപ്പൊ ദൈവത്തിന്റെ നിത്യമായ ചിറകളിലുള്ള മൂന്നാമത്തെ അനുഗ്രഹം ഇത് ആനന്ദിപ്പിക്കുന്ന ചിറകാണ്. ദൈവത്തിന്റെ നിത്യമായ ചിറകളിലുള്ള നാലാമത്തെ അനുഗ്രഹം 17-ാം സങ്കീർത്തനം
ഒൻപതാം വാക്യം, പതിനേഴാം സങ്കീർത്തനം ഒൻപതാമത്തെ വാക്യം. എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. ദൈവത്തിന്റെ ചിറക മറയ്ക്കുന്ന ചിറക, ദൈവത്തിന്റെ ചിറക ഒളിപ്പിക്കുന്ന ചിറക. ഞാൻ വേദപുസ്തകത്തിൽ അനേകം ഒളിപ്പിക്കലുകൾ കണ്ടിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ ഒത്തിരി ഒളിപ്പിക്കലുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഒളിപ്പിക്കലുണ്ട്, അത് മാത്രമേ ഞാൻ ചൂണ്ടിക്കാട്ടു. ഒന്നാമത്തെ ഒളിപ്പിക്കൽ യോശുവയുടെ പുസ്തകം രണ്ടാം അധ്യായം നാലാം വാക്യം. യോശുവയുടെ പുസ്തകം രണ്ടാം അധ്യായം നാലാമത്തെ വാക്യം. ആ സ്ത്രീ അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ടു. ഇതാണ് ഒന്നാമത്തെ ഒളിപ്പിക്കൽ. ഒറ്റുകാരെ ഒളിപ്പിച്ചു, മറ്റുള്ളവർ നമ്മെ ഒളിപ്പിക്കണം. എങ്ങനെ ഒളിപ്പിക്കണം? പ്രാർത്ഥനയിലൂടെ. അതുകൊണ്ട് അസാധാരണ വേദപ്പെട്ട ദൈവമക്കളായ നാം സഭായോഗങ്ങളിൽ സാക്ഷിക്കാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാൻ കാരണം. അല്ലാതെ എന്റെ കാര്യങ്ങളെല്ലാം ഞാനങ്ങ് പ്രാർത്ഥിച്ച് നേടിക്കോളാം എന്നാരും പറയുന്നവരല്ല ഞാനും നിങ്ങൾ. മറ്റുള്ളവർ നമ്മളെ പ്രാർത്ഥനയിൽ ഒളിപ്പിക്കണം. രണ്ടാമത്തെ ഒളിപ്പിക്കൽ അതേ അധ്യായത്തിലുണ്ട്. രണ്ടാം അധ്യായം പതിനാറാം വാക്യം, പതിനാറാം വാക്യം. അവൾ മതിലിന്മേൽ പാർത്തിരുന്നു, അവൾ അവരോട്. പതിനാറാം വാക്യം, രണ്ടിന്റെ പതിനാറ്, യോശുവയുടെ പുസ്തകം. അവൾ മതിലിന്മേൽ പാർത്തിരുന്നു, അവൾ അവരോട്, തിരിഞ്ഞു പോയവർ നിങ്ങളെ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ പർവ്വതത്തിൽ കയറി അവർ മടങ്ങി വരുവോളം മൂന്ന് ദിവസം അവിടെ ഒളിച്ചിരിപ്പി. ഇതാ രണ്ടാമത്തെ ഒളിപ്പിക്കൽ, തന്നെ താൻ ഒളിക്കണം. രാഹാബ് ഒറ്റയ്ക്കാതോടെ പറഞ്ഞു, ഞാൻ ഒളിപ്പിച്ചു, ഇനി നിങ്ങൾ നിങ്ങളെ തന്നെ ഒളിപ്പിക്കണം. എവിടെ? പർവ്വതത്തിൽ. രണ്ടാമത്തെ ഒളിപ്പിക്കൽ നാം നമ്മെ തന്നെ ഒളിപ്പിക്കണം, പ്രാർത്ഥനയിലും ഉപവാസത്തിലും. അല്ലാതെ മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഞാനും നിങ്ങൾ കയ്യും കെട്ടിക്കിടന്ന് ഉറങ്ങുന്നവരല്ല. മറ്റുള്ളവരെല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നാം നമ്മെ തന്നെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും നമ്മെ തന്നെ ഒളിപ്പിക്കേണ്ടവരാണ്, അത് നാം ചെയ്യുന്നവരാണ്. ഈ രണ്ട് ഒളിപ്പിക്കലുകളുടെ മധ്യത്തിലും വിള്ളൽ സംഭവിക്കും, പഴുത് സംഭവിക്കും. എന്നാൽ പഴുതില്ലാത്ത മൂന്നാമതൊരു ഒളിപ്പിക്കലുണ്ട്. യിരെമ്യാ പ്രവചനം 36ാം അധ്യായം 26ാം വാക്യം. യിരെമ്യാ പ്രവചനം 36ാം അധ്യായം 26ാമത്തെ വാക്യം. അനന്തരം ബാരൂഖ് എന്ന എഴുത്തുകാരനെയും യിരെമ്യാ പ്രവാചകനെയും പിടിപ്പാൻ രാജാവ് രാജകുമാരനായ യിരെമ്യേലിനോടും അസ്രീയേലിന്റെ മകനായ സെരായാവോടും അബേലിന്റെ മകനായ ശെലെമ്യാവോടും കൽപ്പിച്ചു. എന്നാൽ യഹോവ അവരെ ഒളിപ്പിച്ചു. വായിച്ചു കേട്ട കേട്ടല്ലോ, എന്നാൽ യഹോവ അവരെ ഒളിപ്പിച്ചു. ആരെ ഒളിപ്പിച്ചു? പ്രവാചകനെ. ആരെ ഒളിപ്പിച്ചു? എഴുത്തുകാരനെ. ആരുടെ കയ്യിൽ നിന്ന്? രാജകുമാരന്മാരുടെ കയ്യിൽ നിന്ന്, പടയാളികളുടെ കയ്യിൽ നിന്ന്. ദേശമായ ദേശമെല്ലാം ഇവരെ പിടിക്കുവാൻ രാജകുമാരന്മാരും പടയാളികളും ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. ദൈവം അവരെ ഒളിപ്പിച്ചത് കൊണ്ട് ശത്രുവിന്റെ കണ്ണിൽ ഇവരകപ്പെട്ടില്ല. ദൈവം നമ്മെ ഒളിപ്പിക്കുന്നത് കൊണ്ടാണ് ശത്രുവിന്റെ കണ്ണിൽ അകപ്പെടാതെ സുരക്ഷിതമാകുവാൻ ഇടയായി തീരുന്നത്. ദൈവം നമ്മെ ഒളിപ്പിക്കുന്നവനാണ്. ദൈവത്തിന്റെ നിത്യമായ ചിറക നമ്മെ ഒളിപ്പിക്കുന്ന ചിറക. ദൈവത്തിന്റെ നിത്യമായ ചിറകളിലുള്ള അഞ്ചാമത്തെ അനുഗ്രഹം, പുറപ്പാട് പുസ്തകം 19ാം അധ്യായം 4ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 19ാം അധ്യായം 4ാമത്തെ വാക്യം. ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച്, ചിറകിന്മേൽ വഹിച്ചു. ദൈവത്തിന്റെ ചിറക നമ്മെ വഹിക്കുന്ന ചിറക. ആവർത്തന പുസ്തകം 32ാം അധ്യായം 11ാം വാക്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ആവർത്തന പുസ്തകം 32ാം അധ്യായം 11ാമത്തെ വാക്യം. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. ദൈവത്തിന്റെ ചിറക് വഹിക്കുന്ന ചിറകാണ്. കഴുകൻ മുട്ടയിട്ട് പൊഴുന്നേ ഇരുന്ന കുഞ്ഞ് വിരിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ആദ്യത്തെ ഭക്ഷണം ചുടുചോരയാണ്. ഇയോബിന്റെ പുസ്തകത്തിലുണ്ട്, കഴുകൻ കുഞ്ഞുങ്ങൾ ചോര വലിച്ചു കുടിക്കുന്നു. ഞാൻ ഏതോ പുസ്തകത്തിൽ വായിച്ചുകൊണ്ടായി, ഈ തള്ളക്കഴുകൻ തന്നെ കഴുത്ത് കാണിച്ചു കൊടുക്കുന്ന, ഈ കഴുത്ത് കൊത്തിപ്പതിച്ചാണ് ചുടുതോ ചോര കുഞ്ഞു വലിച്ചു കുടിക്കുന്നത്.
തുടർന്ന് കട്ടിയായ ഭക്ഷണം കൊടുക്കുന്നു. പപ്പും തൂവലും ഒക്കെ വന്നു കഴിയുമ്പോൾ കൂട് ഇളക്കിന്ന് അവിടെ വായിച്ചത്, കൂടങ്ങ് പൊളിച്ചു കളയുക. എന്നിട്ട് വിധിക്കപ്പെട്ട ജതകിൽ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളെ കാണത്തുള്ളൂ, ഇതുമായിട്ട് വാനവിരിവിലേക്ക് പറന്നതെന്ന് ഈ ചതങ്ങങ്ങ് അടയ്ക്കും. ഈ കുഞ്ഞുകഴുകൻ അന്തരീക്ഷത്തിൽ അകപ്പെട്ട് കൈയിട്ട് ചിതകിട്ട് അടിക്കുമ്പോൾ തൊട്ട് തലയ്ക്ക് മീതെ ഈ തള്ളക്കഴുകൻ വട്ടമിട്ട് നിൽക്കുക. കുഞ്ഞുകഴുകൻ ചിതക് കുഴിഞ്ഞ് താഴോട്ട് നിലം പൊത്തുവാൻ പോകുമ്പോൾ വിധിക്കപ്പെട്ട ജതകമായി തലയ്ക്ക് മീതെ നിൽക്കുന്ന തള്ളക്കഴുകൻ ഊളിയിട്ട് ഇറങ്ങി വന്ന് തന്റെ വിധിക്കപ്പെട്ട ജതകയിൽ ഈ കുഞ്ഞുകഴുകനെ എടുക്കുക. ഇത് രണ്ടു മൂന്നാവത്തിയാകുമ്പോൾ ഈ കുഞ്ഞുകഴുകൻ പതക്കമുറ്റിയ കഴുകനായി തീരുക. ദൈവജല എന്നിന്റെ കൂട് പൊളിച്ചത് എന്തിനാ? നിന്നെ ഒന്ന് പതക്ക പഠിപ്പിക്കുവാൻ. നീ ഒറ്റപ്പെട്ടത് എന്തിനാ? നിന്നെ ഒന്ന് പതക്ക പഠിപ്പിക്കുവാൻ. ഈ സംഭവത്തിലൂടെ ഈ വിഷയത്തിലൂടെ ഞാൻ നിലംപൊത്തി പോകും എന്ന് ചിന്തിച്ച പല സംഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നപ്പോൾ വിധിക്കപ്പെട്ട ജതകമായി തലയ്ക്ക് മീതെ പറന്നു നിന്ന് ഈ തള്ളിയാകുന്ന ക്രിസ്തു നിന്റെ കീഴെ പറന്നിറങ്ങി വന്ന് ഒന്നല്ല ഒരു ആയിരം വട്ടം എന്റെയും നിങ്ങളെയും തന്റെ വിധിക്കപ്പെട്ട ചതകിൽ എടുത്തുകൊടുത്തു. സ്തോത്രം. നിലംപതിയായി പോകാതെ വണ്ണം തന്റെ വിധിക്കപ്പെട്ട ചതകിൽ നമ്മെ വഹിച്ചവനാണ് ഈ കർത്താവ്. ദൈവത്തിന്റെ ചതക നമ്മെ വഹിക്കുന്ന ചതക, ദൈവത്തിന്റെ നിത്യമായ ചതകളിലുള്ള ആറാമത്തെ അനുഗ്രഹം. മലാക്കി പ്രവചനം നാലാമധ്യായം രണ്ടാമത്തെ വാക്യം. മലാക്കി പ്രവചനം നാലാമധ്യായം രണ്ടാമത്തെ വാക്യം. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. ദൈവത്തിന്റെ ചിറക രോഗശാന്തിയുടെ ചിറകാണ്. നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. നമുക്കറിയാം കോഴി മുട്ടയിട്ട് 10-15 കുഞ്ഞുങ്ങൾ മുട്ടയ്ക്ക് വളർത്തുവരും. രാത്രിയിൽ ഈ 10-15 കോഴിക്കുഞ്ഞുങ്ങൾ തള്ളക്കോഴിയുടെ ചിതകിൻ കീഴിൽ ഞെങ്ങി അമർന്ന് ശ്വാസം മുട്ടി ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇതെല്ലാം ചത്തുപോകത്തില്ലയോ എന്ന് തോന്നും. എന്നാൽ രാവിലെ നോക്കുമ്പോൾ ഈ 10-15 പൂർവാധിക ഉന്മേഷത്തോടെ ബലത്തോടെ തള്ളയുടെ ചിതകിൻ കീഴിൽ നിന്ന് പുറത്തു വരികയാണ്. ആ തള്ളയുടെ ചിതകിൻ കീഴിൽ അതിന് ജീവവായു ഉണ്ടെങ്കിൽ തള്ളിയാകുന്ന ക്രിസ്തുവിന്റെ ചിതകിൻ കീഴിൽ ഞാനും നിങ്ങളും അമർന്നിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് കാരണം. അവനെ ആരാധിക്കുകയും അവനെ സ്തുതിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന്റെയും ബലത്തിന്റെയും കാരണം. ദൈവത്തിന്റെ ചിതക രോഗശാന്തിയുടെ ചിതകാണ്. ദൈവത്തിന്റെ നിത്യമായ ചിതകളിലുള്ള ഏഴാമത്തേതും ഒടുവിലത്തേതുമായ അനുഗ്രഹം മത്തായി സുവിശേഷം 23:37 വാക്യം. മത്തായി സുവിശേഷം 23:37 വാക്യം. യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ. ദൈവത്തിന്റെ ചിതക കൂട്ടിച്ചേർക്കുന്ന ചിതകാണ്. വികടമായി നിൽക്കുന്നത് ഒറ്റപ്പെട്ടു പോകുന്നതിനെ അകന്നു പോകുന്നതിനെ കൂട്ടിച്ചേർക്കുന്നതാണ് ദൈവത്തിന്റെ ചിതക. ഇന്ന് നിന്നോടൊപ്പം മുട്ടുമടക്കുവാൻ നിന്റെ ഭവനത്തിൽ പലരും ഇല്ലെന്ന് തോന്നിയാലും ഒരു കാര്യം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്നോടൊപ്പം മുട്ടുമടക്കുവാൻ നിന്റെ ഭവനത്തിൽ ചിലരെ ദൈവം കൂട്ടിച്ചേർക്കാൻ പോകുകയാണ്. 81-ാം സങ്കീർത്തനത്തിൽ കോരവുത്തന്മാർ രണ്ടു പക്ഷികൾ ചിത്രീകരിച്ചിട്ടുണ്ട്. കുരികിൽ ഒരു വീട്, മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂട്, ഒരു വൃക്ഷത്തിന്റെ രണ്ട് കൊമ്പുകളിലായി രണ്ട് കൂടിരിക്കുക. ഒരു കൂട് കുരികിലിന്റെ വീട്, മറ്റേത് മീവൽ പക്ഷിയുടെ കൂട്. കുരികിലിന്റെ വീട്ടിൽ കുരികിൽ മാത്രമേ ഉള്ളൂ, ഇണയില്ല, കുഞ്ഞുങ്ങളില്ല. ഇത് ഒറ്റപ്പെട്ട പക്ഷിയാണ് കുരികിലിനെ. നാം അങ്ങനെയാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. 112-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നു, ഞാൻ വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ പോലെയാകും. കുരികിലിന്റെ കൂട്ടിൽ ഇണയുമില്ല, കുഞ്ഞുങ്ങളുമില്ല. ഇത് തലപൊക്കി നോക്കുമ്പോൾ അങ്ങേ കൊമ്പിൽ മറ്റൊരു കൂട് കാണുകയാണ്. അത് മീവൽ പക്ഷിയുടെ കൂടാണ്. ആ മീവൽ പക്ഷിയുടെ കൂട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്. ദൈവവചനത്തിലെ നീ ഏകനായി, നീ ഏകയായിട്ടാണ് ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ വരുന്നതെങ്കിൽ
ഞാൻ ഒരു കാര്യം ആത്മാവിൽ വിളിച്ചു പറയുന്നു, അധികം താമസമിന, നിനക്കുള്ളവരെ നിന്നോടൊപ്പം കൂട്ടിച്ചേർത്ത് കുരികിലിന്റെ വീടിന് സമാനമായ നിന്റെ അനുഭവങ്ങളെ മാറ്റി എഴുതി മീവൽ പക്ഷിയുടെ കൂടിന് സമാനമാക്കുവാൻ. ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. ദൈവത്തിന്റെ ചിറക് കൂട്ടിച്ചേർക്കും. അകന്നു പോകുന്നതിന്, അകറ്റി കളയുന്നതിന് കൂട്ടിച്ചേർക്കുന്നതാണ് ദൈവത്തിന്റെ ചതകം. യോസേഫിന്റെ സഹോദരന്മാർ, യോസേഫിന്റെ അങ്കി ഒരാട്ടുംകുട്ടിയെ കൊന്ന് കഥ പറ്റിപ്പിച്ചു. എന്നിട്ട് ഈ അങ്കി അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് നിന്റെ മകന്റെ അങ്കിയാണ്. യാക്കോ പറഞ്ഞു, ഇതെന്റെ മകന്റെ അങ്കിയ. ഒരു കാട്ടു മൃഗം നിന്റെ മകനെ കൊന്നുകളഞ്ഞു. ആ അങ്കിയുടെ മുമ്പിൽ യാക്കോബ് സ്തബ്ധനായി ബലഹീനനായി കിടക്കുക. ഈ അങ്കി കള്ളസാക്ഷ്യം പറയുന്ന അങ്കിയാണ്. ഈ അങ്കിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തം യോസേഫിന്റെ അല്ല. ഈ രക്തം ഒരാട്ടിൻകുട്ടിയുടേതാണ്. ആ കള്ളസാക്ഷ്യം പറയുന്ന അങ്കിയുടെ മുമ്പിൽ സ്തബ്ധനായി അപ്പം കിടക്കുക. ഇനി നമുക്ക് യോസേഫിന്റെ പുറകെ പോവാം. യോസേഫ് വിശ്രമിച്ചെന്നു, വിശുദ്ധിക്ക് വേണ്ടി പോരാടി. യോസേഫിന്റെ അങ്കി പൊത്തിഫേറിന്റെ ഭാര്യയുടെ കയ്യിലായി. ഒരു എബ്രായനെ കൊണ്ടുവന്നു അപഹസിക്കുവാൻ. ആ അങ്കിയുടെ പേരിൽ യോസേഫ് ഈജിപ്തിൽ കുണ്ടറയിലായി. യോസേഫ് കണ്ണടച്ചാലും കണ്ണു തുറന്നാലും അവന്റെ മുമ്പിൽ ഒരു അങ്കി, കള്ളസാക്ഷ്യം പറയുന്ന അങ്കി, പരസ്ത്രീ കള്ളസാക്ഷ്യം പറയുന്ന അങ്കിയുടെ മുമ്പിൽ മകൻ ബന്ധിക്കപ്പെട്ടു. അപ്പനെ ഒരു നാട്ടിൽ തളച്ചു, മകനെ മറ്റൊരു നാട്ടിൽ തളച്ചു. രണ്ടുപേരും രണ്ട് അങ്കികളുടെ മുമ്പിലാണ് കിടക്കുന്നത്. ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് പിശാച് കൈകൊട്ടി പറയുന്നു, ഞാൻ ജയിച്ചു. ഇനി ഒരിക്കലും അപ്പനും മകനും തമ്മിൽ ഈ ഭൂമിയിൽ കൂടിച്ചേരാൻ പോകുന്നില്ല. അപ്പനെ ഒരു ദേശത്ത് തളച്ചിട്ടു, മകനെ മറ്റൊരു ദേശത്ത് തളച്ചിട്ടു, ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ കൈകൊട്ടി പിശാച് നിൽക്കുന്ന സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം ഈ കള്ളസാക്ഷ്യം പറയുന്ന രണ്ടങ്കികളെയും വലിച്ചു കീറി അപ്പനെയും മകനെയും ഗോശം ദേശത്ത് വീണ്ടും യോജിപ്പിച്ചെടുത്തതുപോലെ കുടുംബ ബന്ധങ്ങളെ തകർത്തുകൊണ്ട് വിവിധങ്ങളായ നില തളച്ചിട്ട് നിൽക്കുന്ന ദുഷ്ടന്റെ കടുത്ത കരങ്ങൾക്കെതിരായി ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ശക്തിയുടെ കരം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ദൈവാത്മാവ് മാർമികമായി ദൂത് സംസാരിക്കുക. സ്തോത്രം. കള്ളസാക്ഷ്യം പറയുന്ന അങ്കിയുടെ മുമ്പിൽ, തെറ്റിദ്ധാരണകളുടെ മുമ്പിൽ, ഭർത്താവിനെ ഭാര്യയെയും തളച്ചിട്ടുകൊണ്ട്, രണ്ട് സ്ഥാനത്ത് തളച്ചിട്ടുകൊണ്ട്, മുഖത്തോട് മുഖം നോക്കാൻ കഴിയാതെ വണ്ണം തളച്ചു നിൽക്കുന്നതായ ഇരുട്ടിന്റെ ശക്തികളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ദുഷ്ടന്റെ ഭുജത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓടിക്കുന്ന രാത്രിയ. സ്തോത്രം. യോസേഫിനെ പറ്റി കള്ളസാക്ഷ്യം പറഞ്ഞത് സ്വന്തം ജനമാണ്. സ്വന്തമെന്ന് പറഞ്ഞവരാണ് അകറ്റിയത്. ഇനിയും ഈജിപ്തിൽ കിടക്കുന്ന യാക്കോബിന്റെ മുമ്പിൽ കള്ളസാക്ഷ്യം കൊണ്ടുവന്നത് സ്വന്തം ജനം. ഇനി യോസേഫിന്റെ അടുത്തോ കള്ളസാക്ഷ്യം കൊണ്ടുവന്നത് ലോകജനം. രണ്ടുപേരും ഇടപെട്ടു. രണ്ടു കൂട്ടരും ഒരുപോലെ ഇടപെട്ട് രണ്ടുപേരെയും അകറ്റി നിർത്തിയിരിക്കുമ്പോൾ ഇതിന്റെ മധ്യത്തിൽ ദൈവത്തിന് ചിലത് പ്രവർത്തിപ്പാനുണ്ട്. എല്ലാവരും എഴുന്നേറ്റിരുന്നാട്ട്. ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പോലെ സ്റ്റാൻഡപ്പ് സിറ്റ് ഡൗൺ എന്നൊക്കെ പറയുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, പക്ഷേ പറയേണ്ടി വരുന്നു. എഴുന്നേറ്റിരിക്കാം, തലകളെ മടക്കാം, ശാന്തമായി എല്ലാവരും നിന്നാട്ട്, കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് ഇവിടെ സംസാരിപ്പാൻ കഴിഞ്ഞപ്പോൾ കാലം എന്നോട് പറഞ്ഞതുകൊണ്ടാണ്
ഈ ദൂത് ഇപ്പോൾ സംസാരിച്ച് നാൾ നിൽക്കുന്നു. ഭാര്യാബത്തു ബന്ധങ്ങളെ തകർത്തുകൊണ്ട് തെറ്റിദ്ധാരണയുടെ വെളിച്ചത്തിൽ മുഖത്തോട് മുഖം പോലും നോക്കുവാൻ സംസാരിക്കാൻ കഴിയാതെ വണ്ണം അകറ്റു നിർത്തിയിരിക്കുന്ന തെറ്റിദ്ധാരണയുടെ മൂടുപടങ്ങൾ, ആ അങ്കികൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിച്ചു കീറാൻ പോവുകയാണ്. ഞാൻ പറയുന്ന ദൂത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊരു പക്ഷെ നിങ്ങളുടെ അനുഭവമായിരിക്കേയില്ല. ഇതുപോലുള്ള ഈ അനുഭവങ്ങൾ പോകുന്നവരെ ഓർത്ത് കരയുന്ന ദൈവമക്കളിന്റെ മധ്യത്തിലുണ്ട്. തലമുറകളുടെ കുടുംബ ബന്ധം ശിഥിലമാകുന്നു, അകലുന്നു എന്ന് കണ്ട് അന്താളിച്ചു നിൽക്കുന്ന ചില വ്യക്തികളിന്റെ മധ്യത്തിലുണ്ട്. സഹോദരങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ അകലുന്നു എന്ന് കണ്ട് നെടുവിൽപ്പെടുന്ന ചില മാതാപിതാക്കളിന്റെ മധ്യത്തിലുണ്ട്. കേവലം തെറ്റിദ്ധാരണയുടെ വെളിച്ചത്തിൽ, സത്യമല്ലാത്ത കാര്യത്തിന്റെ വെളിച്ചത്തിൽ, സ്വന്തമെന്ന് പറഞ്ഞവർ കൈകടത്തിയന്റെ വെളിച്ചത്തിൽ തെറ്റിദ്ധാരണകൾ കുത്തിവെച്ച് അകറ്റി നിർത്തിയിരിക്കുന്ന ദുഷ്ടന്റെ കടുത്ത കഥങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശാസിക്കാൻ പോകുക. ഈ അനുഭവം എന്റെ അനുഭവമാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളവർ മാത്രം കഥ ഉയർത്തിക്കാട്ടെ. നിങ്ങളോടൊപ്പം ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പല കഥങ്ങൾ ഞാനിവിടെ കാണുകയാണ്. ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നതുകൊണ്ട് മാത്രം ഈ കാര്യം വിളിച്ചു പറയുകയാണ്. ശുഭാലാഭാഷ് ശാന്താലാഭാഷ് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, തെറ്റിദ്ധാരണകളുടെ വെളിച്ചത്തിൽ കുടുംബ ബന്ധങ്ങളെ ഉലച്ച് രണ്ട് തട്ടിലാക്കി ജയഘോഷം കൊണ്ടാടി എന്ന് പറഞ്ഞ് ജയഘോഷം കൊണ്ടാടി നിൽക്കുന്ന ദുഷ്ടപിശാചിന്റെ കടുത്ത കഥങ്ങളെ ഇന്ന് രാത്രിയിൽ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. അധികാരമുള്ള യേശുവിൻ നാമത്തിൽ, അധികാരമുള്ള യേശുവിൻ നാമത്തിൽ സ്വന്തമെന്ന് പറഞ്ഞവർ കൈ കടത്തി തടഞ്ഞു നിൽക്കുന്ന ദുഷ്ടശക്തികളെ യേശുവിൻ നാമത്തിൽ ശാസിച്ചകറ്റുന്നു. ദുഷ്ടനുയർത്തിക്കെട്ടിയ ആകാത്തി അങ്കികൾ ഇന്ന് രാത്രി നീങ്ങി പോകട്ടെ. യാക്കോബിനെയും യോസഫിനെയും വീണ്ടും യോജിപ്പിച്ച സ്വർഗത്തിലെ ദൈവമേ, ഒരു പുനഃസമാഗമനം, ഒരു പുതിയ കൂടിച്ചേർക്കലുകൾ ഈ 2009 ഈ പ്രിയപ്പെട്ടവർക്ക്, അവർ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് അവിടുന്ന് കൊടുക്കാൻ പോകുന്നുണ്ട് സ്തോത്രം. കൂടാലാവ ശാന്താലായ വൈശലായ കർമ്മലാവ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ അല്പസമയം നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ദാവീദ് പഞ്ഞുനൂലങ്കി ധരിച്ച് യഹോവയുടെ വട്ടകത്തിന് മുമ്പേ കുറച്ച് നൃത്തം ചെയ്തു. Hallelujah. Sri Yesu Nama Adishayana.